ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ് മലയാളം പലഹാരപ്പൊതി എന്ന യൂണിറ്റിലെ മഴത്തുള്ളി പിണക്കം എന്ന ഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ മൂന്നാം ക്ലാസ്സിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഓക്കെ. മഴത്തുള്ളി പിണക്കം. മഴത്തുള്ളി പിണക്കം: നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു, നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം. മണ്ണും വെള്ളവും വായുവും മലിനമാകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? പാതയോരങ്ങളിലും ഓടകളിലുമെല്ലാം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മാലിന്യങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഓരോരുത്തരും വലിച്ചെറിയുന്നവയാണ് അല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മുടെ മണ്ണും ഇത്തരത്തിൽ മലിനമാക്കുന്നത് നാം തന്നെയല്ലേ? നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വായുവും വേണം. ഇങ്ങനെ പോയാൽ വരുന്ന തലമുറ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ നാം ചില മാറ്റങ്ങൾ വരുത്തിയേ തീരും. ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും തിരിച്ചറിയാം. കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. ഒരു മിഥുന സായാഹ്നം. മിഥുനം എന്ന് പറഞ്ഞ ഒരു മലയാള മാസമാണ്. മിഥുനത്തിൽ നല്ല മഴയുണ്ടാകും. ഒരു മിഥുന സായാഹ്നം, വൈകുന്നേരം എന്നാണ് സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം. കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. ചിലർ പറഞ്ഞു സൂര്യനില്ല, ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു, ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു, നമ്മുടെ കണ്ണിൽ പെടുന്നില്ല, സൂര്യനുണ്ട്. തെന്മലക്കാറ്റ് വരുന്നു, മഴ വരുന്നു, വലിയ മുത്തുമഴ. കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ, തോർത്ത് മാത്രമുടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. എന്തൊക്കെയാണ് നിങ്ങൾക്കിതൊന്ന് മനസ്സിലായത്? ഇതെന്താണ്? പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗം. മഴക്കാലത്തെക്കുറിച്ച്, നമ്മുടെ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അദ്ദേഹം ഈ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. തെന്മല മരങ്ങൾ എന്നാൽ എന്താണ്? തെന്മലയിലെ മരങ്ങൾ എന്നാണ്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. നമ്മൾ നിഘണ്ടു നോക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞു സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണെന്ന്. എന്നാലും നിങ്ങളത് നിഘണ്ടു നോക്കി എവിടെയാണെന്ന് കണ്ടെത്തൂ. മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? എന്താണ് ആ വാക്യം? വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം അല്ലേ? അതാണ് ആ വാക്യം. മനുഷ്യർ ഭൂമി വൃത്തികേടാക്കിയതിനെ കുറിച്ച് മഴത്തുള്ളി പിണങ്ങി പറഞ്ഞ വാക്യം ഇതാണ്. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും മറ്റു ഖരമാലിന്യങ്ങളും വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അമിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ്. പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട മനുഷ്യർ തന്നെയാണ് ഭൂമിയെ മലിനമാക്കുന്നത്. മണ്ണും വെള്ളവും വായുവും മലിനമാകുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത്? ഒരു ഓട്ടുപാത്രം തേച്ചു വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത്. മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം. അടുക്കള മാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഓരോ വീട്ടുകാരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി വൃത്തികേടാവില്ല അല്ലേ? അപ്പോൾ മഴത്തുള്ളിയുടെ വിഷമവും മാറും. തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി.
കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത്, കണ്ടെത്തി എഴുതൂ. തെന്മല മരങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയുന്നത് ഈ മരങ്ങൾ കാറ്റിൽ ആടുമ്പോൾ ഇലകൾ തമ്മിൽ ഉരസുമ്പോഴുള്ള ആ മർമരം, അതാണ് ഇവരുടെ ചർച്ചയായി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി എന്നാണ്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് പറയുന്നത് മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ. മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ ഇങ്ങനെ കുലുങ്ങുന്നത് കാണും അല്ലേ, അങ്ങനെ കുലുങ്ങുന്നത് കണ്ടാൽ അവർ തല ഉലച്ചു കഴുകുന്നതായി തോന്നും. ഇതിനെയാണ് ഇവിടെ ആലങ്കാരികമായി തല ഒലുമ്പുന്ന വള്ളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. കറുത്തതാണ് റോഡ് അല്ലേ, കലങ്ങിമറിഞ്ഞ വെള്ളം താറിട്ട റോഡിലൂടെ ഒഴുകുന്നത് കാണുമ്പോൾ ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ഇനി ചിത്രം വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ. ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്? എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? മഴത്തുള്ളിയെപ്പോലെ ഭൂമി വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഇവർ ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. എങ്ങനെയാണ് അവർ വേർതിരിക്കുന്നത്? പുനരുപയോഗിക്കാവുന്നവ, സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ തരംതിരിക്കുന്നു. എവിടെ നിന്നാവും അവർ ഇതെല്ലാം ശേഖരിച്ചത്? വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമൊക്കെയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം വീടുകളിലും ഇതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ശേഖരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇനി ഇവിടെ അടുത്ത പേജിൽ നോക്കുക. മൈനയ്ക്കൊരു കത്ത്. കാക്കത്തോട് 1/6/2024. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതണം. അപ്പം എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ട മൈനയ്ക്ക്, നിനക്ക് എന്നെ അറിയില്ലേ? ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ. ആരായി കത്തെഴുതുന്നത്? ബിസ്ക്കറ്റിൻ്റെ കവറ്. ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ. കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത്. ബിസ്ക്കറ്റും കവറ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, ഇങ്ങനെ പാറി നടന്നപ്പോൾ കവറിന് നല്ല സന്തോഷം തോന്നിയത്രേ. പക്ഷേ ഞാൻ ചെന്നു വീണത് റെയിൽപാളത്തിനരികിലുള്ള ഒരു തോട്ടിലാണ്. വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം നീന്തി രസിച്ചു. അപ്പോഴും അവൾക്ക് സന്തോഷമായി, നല്ല നീന്താൻ കഴിഞ്ഞല്ലോ. അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി. ഒരു മുളങ്കമ്പിൽ കൊളുത്തിയിട്ട ബിസ്ക്കറ്റും കവർ അവിടെ നിന്നു. ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി. അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി. അപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു. കുഞ്ഞിപ്പരലിങ്ങനെ വന്നപ്പോൾ ആ ബിസ്ക്കറ്റും കവറിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൊടികളൊക്കെ വീണല്ലോ. അപ്പോഴാണ് അത് കുഞ്ഞിപ്പരൽ തിന്നു. അത് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു. അവൾ ആ വെള്ളത്തിൽ കയറി നിന്ന് ബിസ്ക്കറ്റും കവറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ബിസ്ക്കറ്റ് പൊടി തിന്നത്. അങ്ങനെ അവൾ ആ ബിസ്ക്കറ്റും കവറിൻ്റെ ഉള്ളിൽ കുടുങ്ങി. മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ്? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ. ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ. അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലുമാക്കി മാറ്റും. നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്നും ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി. ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ. നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ. നിനക്ക് നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ. ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക? ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ കാരണം ബിസ്ക്കറ്റ് കവറിന് തന്നെ ദുരിതായി, അതിൻ്റെ ഉള്ളിൽപ്പെട്ട പരൽമീനിനും ദുരിതായി അല്ലേ.
അപ്പോൾ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് കവർ കാരണം കഷ്ടപ്പെടുന്ന മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. പ്ലാസ്റ്റിക് കവർ കാരണം എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പശുക്കൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പൂവാലിപ്പൈ എഴുതിയ കത്തൊന്ന് നോക്കാം. നമ്മുടെ ഉണ്ണിക്കാണ് കത്തെഴുതുന്നത്. സ്ഥലം തീയതി എഴുതണം. പ്രിയപ്പെട്ട ഉണ്ണി, നീ സ്കൂളിൽ പോയ നേരത്താണ് ഞാനും അമ്മയും പറമ്പിലെത്തിയത്. താഴത്തെ കണ്ടത്തിലാണ് അമ്മ എന്നെ കെട്ടിയത്. നല്ല പുല്ലുണ്ടായിരുന്നു, ഞാൻ വാരി വലിച്ചു തിന്നു, എല്ലാം അകത്താക്കി. വൈകുന്നേരത്ത് നീയും കൂടി വന്നാണല്ലോ എന്നെ തൊഴുത്തിലാക്കിയത്. രാത്രിയായപ്പോഴേ വയറിനുള്ളിൽ ഒരു വേദന, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. വേദന കൂടിയപ്പോൾ കരഞ്ഞ് ബഹളം കൂട്ടി. അമ്മ ഡോക്ടറെ കൊണ്ടുവന്നു, മരുന്ന് കഴിച്ചു, മാറ്റമൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് ആശുപത്രിയിൽ പോയി, സ്കാൻ ചെയ്തു, വയറ്റിൽ പ്ലാസ്റ്റിക് കവറുകൾ കണ്ടു. ഉടനെ ഓപ്പറേഷൻ ചെയ്തു നീക്കണം. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റിക് പുറത്തെടുത്തു. ഇപ്പോൾ എല്ലാം സുഖമായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയല്ലേ, ഞങ്ങളെപ്പോലെയുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെയാകും. നിങ്ങൾ കുട്ടികൾക്കും ഇതിനെതിരെ ചിലത് ചെയ്യാൻ കഴിയും. ചെയ്യണേ എന്ന് സ്നേഹത്തോടെ പൂവാലി പശു. അടുത്ത ചോദ്യം നോക്കാം. പ്ലാസ്റ്റിക്കിന് പുറമേ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും? വീട്ടിലെ ജൈവമാലിന്യമൊഴിച്ച് മറ്റെല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ കൊണ്ടുപോകും. അതായത് പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവർ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ, കീടനാശിനി കുപ്പികൾ, പഴയ ബാറ്ററികൾ, ഫ്യൂസായ ബൾബുകൾ, CFL ബൾബുകൾ, ട്യൂബുകൾ, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന കവറുകൾ, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ് തുടങ്ങി എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിച്ച് കൊണ്ടുപോകും. അടുത്ത ചോദ്യം നോക്കൂ. ഹരിതകർമ്മസേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം? ആദ്യമായിട്ട് അവരോട് എന്താ നമ്മൾ ചോദിക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കും? ശേഖരിച്ച മാലിന്യങ്ങൾ ഏതെല്ലാം തരത്തിൽ തരംതിരിക്കുന്നു? എങ്ങനെയാണവ സുരക്ഷിതമായി സംസ്കരിക്കുന്നത്? പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത്? ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും എത്ര രൂപയാണ് ലഭിക്കുന്നത്? വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ ഈ മഹത്തായ സേവനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? നിങ്ങൾക്ക് സ്വയം ഈ പ്രവൃത്തിയോടുള്ള അഭിപ്രായം എന്താണ്? ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. അവർ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.